Hi friends, welcome to my YouTube channel, Mr. Unbox and Travel. In this YouTube channel, we have two reviews of the product. I have a question about the video quality. ബോയ കമ്പനിയുടെ M1 എന്ന മോഡലാണ് പ്രൊഡക്റ്റ് ആണ് ഞാൻ റിവ്യൂ ചെയ്യാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈ പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പ്രൊഡക്റ്റിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒന്ന് ചെക്ക് ചെയ്യുക ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ആമസോണിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടോ ഓക്കെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ ബോയുടെ ഒരു ലെതർ ടച്ച് ഫീൽ ഉള്ള ഒരു കേസ് ഉണ്ട് പിന്നെ ഉള്ളത് കാറ്റലോഗ് പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം ഏകദേശം 20 ഫീറ്റ് അതായത് 6.5 മീറ്ററിനടുത്ത് ലെങ്ത് ഉള്ള മൈക്ക് മൈക്രോഫോൺ ഓക്കെ 3.5 mm ജാക്കാണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ബാറ്ററി പിന്നെ ഉള്ളത് വിൻഡ് സ്ക്രീൻ അതായത് നമ്മൾ വെളിയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പൊതുവേ ചെറിയ ചെറിയ നോയ്സുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് നോയ്സ് ഒന്ന് റിഡക്ഷൻ ചെയ്യാനുള്ളത് വിൻഡ് സ്ക്രീൻ പിന്നെ ഉള്ളത് നമ്മുടെ കോളറിൻ്റെ ഭാഗത്തും ഷർട്ടിൻ്റെ ഭാഗത്തൊക്കെ കൊളുത്താനുള്ള ക്ലിപ്പ് ബാറ്ററി ഇത് 3.5 to നമ്മുടെ ഓഡിയോ കൺവെർട്ടർ അതായത് ചില മൈക്ക് എക്സ്റ്റേണൽ മൈക്കിനൊക്കെ ഉപയോഗിക്കുന്നില്ല ഈ കരോക്കൊക്കെ പാടുന്നതിന് ഡി വിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനം ഇത്രയും സാധനമാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഈ ബോയയുടെ എം വൺ എന്നുള്ള മൈക്ക് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം ആദ്യം ജസ്റ്റ് നമുക്ക് മൈക്ക് ഇങ്ങനെ സെപ്പറേറ്റും ബാറ്ററി സെപ്പറേറ്റായിട്ടാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് അഴിക്കുക ഇവിടെ സൈഡിലായിട്ട് ബാറ്ററി ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും ആ ബാറ്ററിയുടെ സ്പേസിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക ജസ്റ്റ് ക്ലോസ് ചെയ്യുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ഫംഗ്ഷനാണ് വരുന്നത് ഒന്ന് ക്യാമറാസ് പിന്നെ തൊട്ട് താഴെയുള്ളത് ഓഫ് ബാറ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനാണുള്ളത് അതായത് നമ്മൾ സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ബട്ടണ് താഴേക്കും നമ്മളൊരു DSLR അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ അതുപോലെ ക്യാമറകളിലാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് ആക്കിയാൽ ഈ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ മൈക്ക് ഞാൻ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എൻ്റെ ഷർട്ടിലേക്ക് ഒന്ന് ക്ലിപ്പ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ MRP വരുന്നത് മാർക്കറ്റിൽ 1699 ഞാനിത് വാങ്ങിയത് ആമസോണിനാണ് അതിൻ്റെ എനിക്ക് വന്ന പ്രൈസ് എന്ന് പറയുന്നത് 830 ആണ് അത് ഡിപ്പെൻസ് ഓൺ ചില സമയത്ത് അത് കൂടും ചില സമയത്ത് കുറയും അത് ഓഫർ പോലെ ഇരിക്കും ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം പിന്നെ ഇതിനുള്ള ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ മൈക്ക് കൊണ്ടുള്ള എന്താണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ നിലവിലിപ്പോൾ സംസാരിക്കുന്നത് മൈക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എൻ്റെ മൈക്ക് ആ ഫോണിൽ നിന്ന് ഊരിയിട്ട് അതായത് ഇവിടെ നിന്നല്ല ഞാൻ ഫോണിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് മൈക്ക് ഊരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ശബ്ദത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മൈക്കില്ലാതെയാണ് അപ്പോൾ ചെറിയ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ച് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദത്തിലുള്ള വ്യത്യാസം ഉണ്ടാകും ചെറിയ ചെറിയ നോയ്സ് നമ്മളിപ്പോൾ ഈ മൈക്ക് ഉപയോഗിക്കുകയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തു നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ നോയ്സ് വളരെ കുറച്ചേ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരാൾ വെളിയിൽ പോയിട്ട് ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചെറിയ ചെറിയ നോയ്സുകൾ എന്തായാലും വരും അപ്പോൾ അത് നമ്മൾ മൈക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും വീഡിയോയിൽ എഫക്റ്റ് ചെയ്യും അതേ സ്ഥാനത്ത് ഈ മൈക്ക് കുത്തിയാലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വിൻസ്ക്രീൻ ഉണ്ടല്ലോ ഈ വിൻസ്ക്രീനിൽ ഒരുവിധം നോയ്സൊക്കെ അവരെന്ത് ചെയ്യും ക്യാച്ച് ചെയ്യാതെ ഉള്ളു അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ആ ശബ്ദം എപ്പോഴും ഒരേ ലെവലിൽ ഒരേ വേവിൽ കൊണ്ടുപോകും കാരണം ഇതിൻ്റെതെന്ന് പറയുമ്പോൾ 6.5 മീറ്റർ ലെങ്ത്താണ് ചിലരിപ്പോൾ 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ അപ്പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടാവും അപ്പോൾ മൈക്കില്ലാതെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും നോർമലിൽ ശബ്ദത്തിനൊരു ചെറിയൊരു വ്യത്യാസം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ഏകദേശം 1 മീറ്ററിൽ അപ്പുറത്താണ് എൻ്റെ ഫോണുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് 2-3 മീറ്റർ അപ്പുറത്തുനിന്ന് ഇതേ ഒന്ന് സംസാരത്തിൽ ചെറിയ വ്യത്യാസം ഞാൻ കാണിച്ചു ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 മീറ്ററോളം ദൂരെയാണുള്ളത് അപ്പോൾ നേരത്തെ കേട്ടതിനേക്കാളും ഒരു ശകലം ശബ്ദം ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് കുറഞ്ഞായിരിക്കും കേൾക്കുക
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ 3 മീറ്റർ അപ്പുറമാണ്, പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നേരത്തെ 1 മീറ്റർ അല്ലെങ്കിൽ എത്ര നേരത്തെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നോ അതേ ശബ്ദം നിങ്ങൾക്ക് കിട്ടും. അത് 6.5 മീറ്റർ വരെ ലെങ്ത് ഉള്ളതായതിനാൽ നിങ്ങൾ ഒരു 6.5 മീറ്റർ അപ്പുറത്ത് ഫോൺ വെച്ചാലും നിങ്ങൾ ഈ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്താകാം ഒരേ ലെവലിൽ ശബ്ദം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ മിക്ക ആൾക്കാരുടെയും ഒരു എന്താ പറയുക ഒരു പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ശബ്ദത്തിന് ക്ലിയർ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വല്ലാണ്ട് നോയ്സ് ആണ് എന്ന്. അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഏകദേശം മാർക്കറ്റിൽ 1000 റേഞ്ചിലാണ് നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ആ 1000 റേഞ്ച് നിങ്ങളുടെ പണം മുടക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം നിങ്ങൾ ഇടുന്ന യൂട്യൂബിലിടുന്ന വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. മറ്റ് ചില നമ്മൾ ഔട്ട് പോയിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നോയ്സിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില വ്യൂവേഴ്സിന് അത് അരോചകമായി തോന്നി വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രൊഡക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എന്തും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ വിട പറയുന്നു ഞാൻ സെയ്ദ് ഇർഷാദ്.